മലയാളിക്ക് ഓണത്തിന്റെ തനിമ നഷ്ടപ്പെടുന്നു എന്നുള്ള പരാതികൾക്കിടെ മലയാള തനിമയുടെ ഓണം ആഘോഷിക്കുന്ന കുറച്ച് മാർവാടി കുടുംബങ്ങളെയാണ് ഇനി നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ആലപ്പുഴയിലെ കുറച്ച് ഉത്തരേന്ത്യക്കാരുടെ ഓണവിശേഷങ്ങൾ കാണാം. 1870കളിൽ ആലപ്പുഴ നഗരത്തിന്റെ ശില്പിയായ രാജാ കേശവദാസൻ കേരളത്തിലേക്ക് ക്ഷണിച്ചു വരുത്തിയ 100 മാർവാടി കുടുംബങ്ങളുടെ പിന്മുറക്കാരാണ് ഇവർ. സുഗന്ധവ്യഞ്ജന വാണിജ്യവും വ്യവസായവും വളർത്താനാണ് വ്യാപാരത്തിൽ പ്രാവീണ്യമുള്ള മാർവാടികളെ അദ്ദേഹം ഗുജറാത്തിൽ നിന്നും രാജസ്ഥാനിൽ നിന്നും ആലപ്പുഴയിലെത്തിച്ചത്. വ്യവസായ ഭൂപടത്തിൽ ആലപ്പുഴയുടെ പേര് മങ്ങിത്തുടങ്ങിയപ്പോൾ ഏറെ പേരും മടങ്ങിപ്പോയി. ഇപ്പോഴുള്ളത് 45 കുടുംബങ്ങൾ, മിക്കവരും വ്യാപാരികൾ തന്നെ. ഹൃദയത്തിന്റെ ഒരു പകുതിയിൽ സ്വന്തം സംസ്കാരം ചേർത്ത് പിടിക്കുമ്പോൾ മറുപകുതിയിൽ ഇവർ മലയാളികളെക്കാൾ മലയാളികളാണ്. ഓണവും ഞങ്ങളുടെ ഒരു പാർട്ടായിരിക്കുകയാണ്, ഞങ്ങളുടെ ലൈഫ് പാർട്ടായിരിക്കുകയാണ്. ഞങ്ങൾ അത് അതേപോലെ തന്നെ സന്തോഷമായിട്ട് ഞങ്ങൾ ആഘോഷിക്കാറുണ്ട്. ഓണത്തിന് എല്ലാവരും ഒത്തുകൂടും. നാട്ടിൽ നിന്ന് ബന്ധുക്കളൊക്കെ വരും. എല്ലാവരും ചേർന്ന് അത്തപ്പൂവിടും, ഓണസദ്യ ഒരുക്കും, കുട്ടികൾക്ക് ഊഞ്ഞാലിട്ട് കൊടുക്കും. ഗുജറാത്തിലും രാജസ്ഥാനിലും ജനിച്ചു വളർന്ന് വിവാഹിതരായി അടുത്തിടെ കേരളത്തിലെത്തിയവരാണിവർ. പക്ഷേ അഭിലാഷ ശർമ്മയും ജൂലി ശർമ്മയും എല്ലാം ഇപ്പോൾ തനി മലയാളി വീട്ടമ്മമാരായി കഴിഞ്ഞു. ഓണസദ്യക്ക് അവിയലും കാളനും സാമ്പാറും അടപ്രഥമനും എല്ലാം ഉണ്ടാക്കിയത് ഇവരാണ്. ഈ വർഷത്തെ ആദ്യത്തെ ഓണസദ്യയാണ്. തൂശനിലയിട്ട് ഓണസദ്യ ഒരുക്കി, മുറ്റത്ത് അത്തപ്പൂക്കളമിട്ട് ഈ മാർവാടി കുടുംബങ്ങൾ ഓണം ആഘോഷിക്കുന്നത്ര മലയാളിത്തമെങ്കിലും മലയാളികൾ ഓണാഘോഷത്തിൽ കാണിക്കുന്നു എന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. അനിൽ ശർമ്മയും കുടുംബവും ഞങ്ങൾക്കായി ഒരുക്കിയ ഓണസദ്യ ഓട്ടത്തിനും ക്യാമറമാൻ രാജേഷ് തകഴിക്കുമൊപ്പം സുജിത് ചന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, ആലപ്പുഴ.